ഇടക്കല്ല് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇത്ര ആഴ്ച സേഫ് എന്നുള്ളത്. അപ്പൊ അത് ആരും അങ്ങനെ ചിന്തിച്ചില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നായിരുന്നു, പക്ഷെ അത് എന്നോട് ലാലേട്ടൻ ചോദിച്ചില്ല. ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് അത് ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെ പറയണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് പുറത്ത് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവർക്കും സപ്പോർട്ടാണ്. സാഗർ എന്റെ മകനായിട്ട് 4 വർഷം അഭിനയിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും സാഗറിനേക്കാൾ കുറവ് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ എല്ലാവർക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 24/7 എന്ന് പറയുന്ന ഈ ഒരു ഇതിനകത്ത് ഒരുപാട് എഡിറ്റഡ് ആയിട്ടുള്ള കുറെ വേർഷൻസ് ഉണ്ട്. അപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാവുന്ന ഒരുപാട് അവസരങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കാം. അതിന്റെ കണ്ടിന്യൂറ്റി ആണെന്ന് ഞാനിതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും കണ്ടിന്യൂവേഷൻ ആണെന്ന് ധരിക്കരുത്. ചിലതൊക്കെ ചിലത് കട്ട് ചെയ്ത് വേറെ ഇതിലേക്ക്, ചിലപ്പോൾ ഞാൻ ചിരിച്ചു നിന്ന ഒരു സ്ഥാനത്ത് നിന്ന് കട്ട് ചെയ്ത് ഞാൻ കരഞ്ഞൊരു സ്ഥാനത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ആ ചിരി കഴിഞ്ഞിട്ടുള്ള പല കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു കരച്ചിലുണ്ടാവുക. പിന്നെ ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ള ഒരാളാണ്, ഞാൻ ഇമോഷണലി ഞാൻ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അല്ലാതെ ഞാൻ വളരെ എല്ലാവരും അടുത്തും അടികൂടി ഫൈറ്റ് ചെയ്ത് നിന്ന് പൊരുതി ജയിക്കുമെന്നൊന്നും പറഞ്ഞ ഒരാളെ അല്ല. ഞാനൊരു സാധാ സ്ത്രീയാണ്. എല്ലാ ഇമോഷൻസും ചിരിക്കേണ്ട സ്ഥാനത്ത് പൊട്ടിച്ചിരിക്കാനും, കരയേണ്ട സ്ഥാനത്ത് അലമുറ ഇട്ട് കരയാനും, ദേഷ്യപ്പെടേണ്ട സ്ഥാനത്ത് നല്ലപോലെ ദേഷ്യപ്പെടാനും, ജെനുവിനായിട്ട് നിൽക്കാൻ, അതായത് ഒറിജിനൽ എന്താണോ അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഒരു സമയത്ത് ഉണ്ടാകുന്ന ഇമോഷൻസ് എന്താണെന്ന് എന്നെ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ജെനുവിനായിട്ടാണ് നിന്നെ എന്നുള്ള ഒരു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എവിക്റ്റഡായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ചേച്ചി ഇപ്പം പോകും, ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ പോകുമെന്ന് തോന്നിയോ എന്ന് ചോദിച്ച പോലെ, അതെനിക്കൊരു വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ, എന്നിലുള്ള ഏതോ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു സ്പാർക്ക് വീണത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നല്ല പേരോടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോരാൻ എനിക്ക് ദൈവം ഒരു വലിയ ഭാഗ്യം തന്നു. അതൊരു വലിയ സന്തോഷം. കാരണം നാളെ നിങ്ങൾ മനീഷ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അയ്യോ അവൾ ഇറങ്ങി